സിദ്ധീസ് ഹോം ട്യൂഷനിലേക്ക് ഏവർക്കും സ്വാഗതം ഹായ് കുട്ടികളെ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഈ ലെറ്റേഴ്സ് നിങ്ങളിപ്പോൾ കണ്ടിട്ടുണ്ടാകും പലയിടങ്ങളിലായിട്ട് പലയിടത്ത് നിങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെയുള്ള അക്ഷരങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഇതൊന്നിച്ച് നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണെന്ന് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വീഡിയോ നിങ്ങൾ തീർച്ചയായും കാണുക അത് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ഇട്ടേക്കാം ഓക്കെ ആ വീഡിയോസ് ഞാൻ ആ കമൻ ബോക്സിൽ ഇട്ടേക്കുന്ന വീഡിയോസ് ആ ഓർഡറിൽ തന്നെ കാണുക ശേഷം ഇത് കാണാം അത് കണ്ടിട്ടുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് കാണുക കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യം ഈ ലെറ്റേഴ്സ് എങ്ങനെയാണ് വായിക്കേണ്ടതെന്ന് നോക്കാം അതിനുശേഷം ഇത് വച്ചിട്ടുള്ള വാക്കുകൾ നമ്മൾ പഠിക്കും ഓക്കെ അപ്പോൾ ഇവിടെ എ ഐ എന്താണ് എ ഐ എ ഐ ഒന്നിച്ച് വായിച്ചാലും എ വൈ ആണ് നമ്മൾ ഒന്നിച്ച് വായിക്കുന്നതെങ്കിലും ഇതിനെ നമ്മൾ എ എന്നാണ് പറയുന്നത് എന്താണ് എ എങ്ങനെയാണ് വായിക്കുക എ എന്നാണ് വായിക്കേണ്ടത് അപ്പോൾ എ എന്ന് എങ്ങനെ എഴുതും നമ്മൾ എ ഓക്കെ എ എന്നാണ് വായിക്കേണ്ടത് അപ്പോൾ നമുക്ക് ഇത് വച്ചിട്ടുള്ള വാക്കുകൾ നോക്കാം അതിനുശേഷം ഇ ഇ എ അത് വച്ചിട്ടുള്ള വാക്കും അതെങ്ങനെയാണ് വായിക്കേണ്ടതെന്ന് നോക്കാം അപ്പോൾ ആദ്യത്തെ വാക്കാണ് ഇത് ഇതെന്താണെന്ന് നമുക്ക് നോക്കാം ഏറ്റവും ആദ്യം വായിക്കുന്നതിന് മുൻപേ ആയിട്ട് ഇതെന്താണെന്ന് ആ പിക്ചറിൽ നമുക്ക് നോക്കാം നോക്കിയാ പിക്ചർ ആ പിക്ചറിൽ എന്താ കാണാൻ സാധിക്കുന്നത് ഒരു അണ്ണാൻ കുഞ്ഞല്ലേ അണ്ണാൻ കുഞ്ഞിന് പുറകിൽ എന്താണ് ഇരിക്കുന്നത് വാലാണല്ലേ വാല് അടുത്ത് രണ്ടാമത്തെ പിക്ചർ നോക്കിയേ രണ്ടാമത്തേത് അവിടെ എന്താ കാണുന്നത് ഒരു വലിയൊരു മീനിൻ്റെ ഷാർക്കാണ് അതിൻ്റെ വാലാണ് കാണുന്നത് അല്ലേ അതായത് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്ന വാക്കും വാലിൻ്റെ ഇംഗ്ലീഷാണ് അതിലും ഏ അത് വരുന്നുണ്ടെന്നാണ് അർത്ഥം നമുക്കപ്പോൾ അത് നോക്കാം അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ എന്താ കാണാൻ സാധിക്കുന്നത് ടീ കാണുന്നുണ്ടല്ലേ ടീ ഈ ടീ എന്താണെന്നറിയാവോ എങ്ങനെയാണ് വായിക്കേണ്ടതെന്ന് അറിയാവോ ട് എന്നാണ് വായിക്കേണ്ടത് ഓരോ ആൽഫബറ്റ്സിൻ്റെയും സൗണ്ട് എങ്ങനെയാണ് നമ്മൾ അതായത് എങ്ങനെയാണ് വായിക്കേണ്ടതെന്ന് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ അത് തീർച്ചയായിട്ടും കാണുക കണ്ടിട്ട് ഇത് കാണുക അപ്പോൾ നല്ലോണം ക്ലിയർ ആവും ഇപ്പോഴും നിങ്ങൾക്ക് ക്ലിയർ ആവും അത് കണ്ടാൽ കുറച്ചും ക്ലിയർ ആവും അത്രയേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ട് ഇതെന്താണ് ഈ കാണുന്നത് എ അല്ലേ എ ആണ് ട് എൽ എല്ലിനെ എങ്ങനെയാണ് വായിക്കേണ്ടത് ഇൽ എന്നാണ് അപ്പം എൻ്റെ കൂടെ വായിക്കണേ ട് എൽ ടേൽ എങ്ങനെയാണ് ട്ട് ഏ ടെൽ ഒന്നിച്ച് വായിക്കണം എങ്ങനെയാണ് വായിക്കേണ്ടത് മെയിനിലാണ് ഞാൻ വായിക്കാം ട് ഏ ടേൽ ഓക്കെ ഇങ്ങനെയാണ് വായിക്കേണ്ടത് ഇനി നമുക്ക് അടുത്ത വാക്കിലേക്ക് പോകാം അടുത്തതായിട്ട് നമുക്ക് എന്താ കാണാൻ സാധിക്കുന്നത് ആ പിക്ചർ നോക്കുക ആദ്യം എന്താണ് കാണുന്നത് ഒച്ചാണല്ലേ ഒച്ച് അത് കണ്ടിട്ടുണ്ടാവും ഇതിൻ്റെ ഇംഗ്ലീഷ് എന്താണെന്ന് നമുക്കറിയണം ആ ഇംഗ്ലീഷ് അവിടെ തന്നിട്ടുണ്ട് കേട്ടോ പക്ഷെ നമുക്കത് വായിക്കണം എങ്ങനെ വായിക്കാമെന്ന് നോക്കാം ഇവിടെ നോക്കുമ്പോൾ എന്താണ് എസിന് നമ്മൾ എങ്ങനെയാണ് വായിക്കുക സ എന്നാണ് വായിക്കേണ്ടത് അപ്പോൾ സ് എന്നിന് നമ്മൾ എന്നാണ് വായിക്കുന്നത് ഇത് ഒന്നിച്ച് വായിക്കേണ്ട വീഡിയോയും ഞാൻ ചെയ്തിട്ടുണ്ട് അതും ഡിസ്ക്രിപ്ഷനിലുണ്ട് കേട്ടോ അതപ്പോൾ എങ്ങനെയാണ് വായിക്കേണ്ടത് ഒന്നിച്ച് വായിക്കുമ്പോൾ സ്ന സ്ന എന്നാണ് വായിക്കേണ്ടത് എന്താണ് സ്ന സ്ന അപ്പോൾ അത് കഴിഞ്ഞു ഇനി അടുത്ത ഇതെന്താണ് നമുക്കറിയാം അല്ലേ എന്താണ് ഏ ആണ് എല്ലെ എങ്ങനെയാണ് വായിക്കേണ്ടത് ഇല്ലെന്നാണ് വായിക്കേണ്ടത് അപ്പോൾ ഒന്നിച്ച് വായിക്കാതെ എൻ്റെ കൂടെ വായിച്ച് നോക്കണേ സ്ന് ഏ സ്നൽ എങ്ങനെയാണ് സ്ന ഏ സ്നേൽ അപ്പം എങ്ങനെയാണ് എ അപ്പോൾ എങ്ങനെ വായിക്കും ഒന്നിച്ച് സ്നേ സ്നേൽ ഓക്കെ ഇങ്ങനെയാണ് വായിക്കേണ്ടത് ഇനി അടുത്ത് നമുക്ക് അടുത്ത വാക്കിലേക്ക് പോകാം ഇനി അടുത്ത വാക്ക് നോക്കിയേ എന്താണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് ആ പിക്ചറിൽ ആ അത് പറയുമ്പോൾ തന്നെ ആ വാക്കാകും എങ്കിലും അതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ ഓക്കെ അപ്പോൾ ഇത് തന്നെയാണ് എന്താ അവിടെ എഴുതിയിട്ടുള്ളതും എന്താണെന്ന് നോക്കാം ടി നമ്മൾ എങ്ങനെയാണ് വായിക്കേണ്ടത് ട് ട് എന്നാണ് വായിക്കുന്നത് ട് ടി എന്ന് വായിക്കും ആറിന് നമ്മൾ എർ എന്നാണ് വായിക്കുന്നത് എങ്ങനെയാണ് എർ അപ്പോൾ ഇതെങ്ങനെയാണ് ഒന്നിച്ച് വായിക്കേണ്ടത് അപ്പോൾ നമ്മൾ പണ്ട് പഠിച്ചത് ഓർക്കണം കേട്ടോ അപ്പോൾ എങ്ങനെ ഒന്നിച്ച് വായിക്കേണ്ടത് ട് ഇതെന്താണ് എ ആണ് നമുക്കറിയാം എ ആണ് ഇപ്പോൾ പഠിച്ചതേ ഉള്ളൂ എ ഇന്ന് എങ്ങനെ വായിക്കേണ്ടേ ഇന്ന് അപ്പോൾ പണ്ട് പഠിച്ചതെല്ലാം ഓർക്കണം കേട്ടോ മറന്നു പോയതിലും കുഴപ്പമില്ല ഇപ്പം നമുക്ക് ഓർത്തെടുക്കാമല്ലോ ട്രേ ട്രെയിൻ എങ്ങനെയാണ് ട്ര കൂടെ വായിക്കണേ ട്ര എ ഒന്നിച്ച് വായിക്കുമ്പോൾ ട്രേ ട്രെയിൻ ഒന്നും കൂടെ പറയാം എ ട്രെയിൻ ഓക്കെ നമുക്ക് അടുത്ത വാക്കിലേക്ക് പോകാം അടുത്ത വാക്ക് ഏതാണ് അവിടെ എന്താ പിക്ചറിൽ നിങ്ങൾ കാണുന്നത് മഴയാണല്ലേ മഴ മഴയുടെ ഇംഗ്ലീഷ് എന്താണെന്ന് നോക്കാം നോക്കാവേ എൻ്റെ കൂടെ വായിക്കണേ ഇതെങ്ങനെയാണ് ഇതെന്താണ് ആറാണ് ആറ് എങ്ങനെയാണ് വായിക്കുക എർ ഇർ അല്ലേ എർ അപ്പോൾ ഋർ റെയിൻ എങ്ങനെയാണ് എർ എ ഒന്നിച്ച് വായിക്കുമ്പോൾ റേ റേൻ ട്രെയിൻ ട്രെയിൻ ആയിപ്പോയി സോറി അപ്പം എങ്ങനെയാണ് എർ റെയിൻ ഒന്നും കൂടെ പറയാറേ എർ എ അപ്പം എങ്ങനെ വരും റേ റെയിൻ ഓക്കെ ഇനി നമുക്ക് അടുത്ത വാക്കിലേക്ക് പോകാം അടുത്ത് നിങ്ങൾക്ക് എന്താ കാണാൻ സാധിക്കുന്നത് കുറേ നിറങ്ങളാണല്ലേ കാണാൻ സാധിക്കുന്നത് അവിടെ എന്താണെന്ന് അറിയാമോ ആ അവിടെ എങ്ങനെ വരച്ചേക്കുന്നത് ആ അതെന്താണെന്ന് നമുക്ക് നോക്കാം കേട്ടോ നമുക്ക് വായിച്ചു തന്നെ കണ്ടുപിടിക്കാം നോക്കിയേ പി ആണ് കിടക്കുന്നത് പി പി നമ്മൾ നമ്മളെങ്ങനെയാണ് വായിക്കുക പി എന്നാണോ വായിക്കുന്നത് അല്ലല്ലേ പ എങ്ങനെയാണ് പ എന്നാണ് വായിക്കേണ്ടത് പ് ഏ പെയിൻറ്റ് എങ്ങനെയാണ് പ എ P, and പേ പേ കൂടെ വായിക്കുക പേഞ്ച് പേയിൻറ്റ് ഓക്കെ നമുക്ക് അടുത്ത വാക്ക് നോക്കാം അടുത്ത വാക്കാണ് എന്താണെന്ന് നോക്കാവേ ഇവിടെ ഒരു കാലണ്ടർ കൊടുത്തിട്ടുണ്ട് ന്യൂസ് പേപ്പർ കൊടുത്തിട്ടുണ്ട് എന്താണല്ലേ നമുക്ക് നോക്കാം അപ്പോൾ ഇവിടെ എന്താണ് D. ആണ് കിടക്കുന്നത് D. ഡി നമ്മളെങ്ങനെ വായിക്കുക D. എന്നാണോ വായിക്കുന്നത് ഡ ഡ എന്നാണ് വായിക്കേണ്ടത് എന്താണ് ഏ എ ഡേ ലി എൽ വൈ നമുക്ക് രണ്ട് രീതിയിൽ വായിക്കാൻ പറ്റും കേട്ടോ ലൈ എന്നും വായിക്കാൻ പറ്റും ലീ എന്നും വായിക്കാൻ പറ്റും ഇവിടെ നമ്മൾ വായിക്കുന്നത് ലീ എന്നായിരിക്കും എന്താണ് ലീ എന്നായിരിക്കും വായിക്കുന്നത് ഓക്കെ നമ്മളെല്ലാം പഠിക്കും ഓക്കെ അപ്പോൾ ഇപ്പോഴും എന്താണ് ഡി ഡേ ലി എങ്ങനെയാണ് എ കലണ്ടറും ന്യൂസ് പേപ്പറൊക്കെ കൊടുത്തേക്കുന്നത് കലണ്ടർ നമ്മൾ ഡെയിലി നോക്കുന്നതാണ് അല്ലേ എന്നും ഡെയിലി എന്ന് പറഞ്ഞാൽ എന്നും എന്നാണ് അർത്ഥം എന്നും നോക്കുന്നത് എന്നും ന്യൂസ് പേപ്പർ വരും അല്ലേ എന്നും അപ്പോൾ എന്നും എന്നുള്ള ഇതിൻ്റെ ഇംഗ്ലീഷാണ് ഡെയിലി ഓക്കെ ഇനി നമുക്ക് അടുത്ത വാക്കിലേക്ക് പോകാം അപ്പം നിങ്ങൾക്ക് എന്താ കാണാൻ സാധിക്കുന്നത് ആ പിക്ചറിൽ ഒരു തെളിഞ്ഞ ആകാശം അതാണ് നിങ്ങൾക്ക് ക്ലിയർ ക്ലിയറാണോ എന്ന് എനിക്കറിയില്ല ഒരു തെളിഞ്ഞ ആകാശം മേഘമൊക്കെയാണ് നിങ്ങൾ കാണുന്നത് ഇതെപ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്നത് രാത്രിയാണോ രാവിലെയാണോ രാവിലെയാണല്ലേ അതെ ഞാൻ ഇവിടെ ഉദ്ദേശിച്ചതും അത് തന്നെയാണ് രാവിലെ അല്ലെങ്കിൽ രാവിലെ എന്ന് മാത്രമല്ല രാവിലെ ഉച്ച വൈകിട്ട് ആ അത്രയും സമയം നമുക്ക് എന്തെന്ന് പറയാം ദ ഈ വാക്ക് പറയാം ഈ വാക്ക് എന്താണെന്ന് നമുക്ക് വായിച്ചു നോക്കാം ഓക്കെ എങ്ങനെയാണ് ഡ ഏ ഡേ ഇതും ഏ എന്നാണ് നമ്മൾ വായിക്കുന്നത് അല്ലേ അപ്പം എങ്ങനെയാണ് ഒന്നിച്ച് വായിക്കുമ്പോൾ ഡേ അല്ലേ ഡേ അപ്പോൾ ഇതെങ്ങനെയാണ് ദിവസം ദിവസം എന്ന് നമ്മൾ പറയുന്നത് എങ്ങനെയാണ് ഡേ എന്നാണ് ഓക്കെ ഇനി നമുക്ക് അടുത്ത വാക്കിലേക്ക് പോകാം എ വൈ വെച്ചിട്ടുള്ള അടുത്ത വാക്ക് അപ്പോൾ എ വൈ വെച്ചിട്ടുള്ള അടുത്ത വാക്കാണ് നിങ്ങൾ ഈ കാണുന്നത് പിക്ചർ ആദ്യം നമുക്ക് നോക്കാം നമ്മൾ എപ്പോഴും പിക്ചർ അല്ലേ ആദ്യം നോക്കുന്നത് നിങ്ങൾക്ക് എന്താ കാണാൻ സാധിക്കുന്നത് അവിടെ ഒരു ഒരു കുറേ പൂക്കളല്ലേ പൂക്കളുടെ കൂടെ ഒരു സംഭവം കണ്ടോ അതെന്താണ് വഴിയാണല്ലേ പൂക്കളുടെ കൂടെ ഒരു വഴി പിന്നെ നോക്കിയ കാടിൻ്റെ കൂടെ ഒരു വഴി ആ വഴിയെയാണ് നമ്മൾ ഈ വാക്കുകൊണ്ടും ഇംഗ്ലീഷിൽ പറയുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് എന്താ നോക്കാം ഇതെന്താണ് ഡബ്ല്യു ആണല്ലേ ഡബ്ല്യൂന്ന് നമ്മൾ ഡബ്ല്യൂന്നാണോ വായിക്കുന്നത് അല്ലല്ലേ വ എങ്ങനെയാണ് വായിക്കേണ്ടത് വ ഓക്കെ വ ഇതെന്താണ് ഇത് കൂട്ടിച്ചേർത്ത് വായിച്ചേ എ അപ്പം എങ്ങനെയാണ് വ എ വേ എന്താണ് വ ഏ വേ കൂടെ വായിക്കാം വ ഏ വേ വേ എന്ന് പറഞ്ഞാൽ എന്താണ് വഴി ഓക്കെ ഇനി അടുത്ത എ വൈ കൊണ്ടുള്ള വാക്ക് നമുക്ക് നോക്കാം നിങ്ങൾക്ക് എന്താ കാണാൻ സാധിക്കുന്നത് അവിടെ കുറേ കുട്ടികളല്ലേ ടയറൊക്കെ കൊണ്ടിങ്ങനെ ഓടുന്നു പിന്നെ ഇത് താഴെ രണ്ട് പെൺകുട്ടികൾ വെള്ളത്തിൽ എന്തോ വെള്ളത്തിൽ എന്തോ ചെയ്യണം എന്താണ് കളിക്കുകയാണല്ലേ എല്ലാവരും ആ മേലിലുള്ള കുട്ടികളും താഴെയുള്ള കുട്ടികളും ഒക്കെ കളിക്കുകയാണ് കളിക്കുന്നതിനെ നമ്മൾ ഇംഗ്ലീഷിൽ എന്താ പറയുന്നതെന്ന് നോക്കാം വായിക്കാനും പഠിക്കാം ഓക്കെ എന്താണ് പറയുന്നത് പി പി നമ്മൾ പി പിന്നാണോ വായിക്കുന്നത് അല്ല അല്ലേ പി എൽ എല്ലും നമ്മൾ എങ്ങനെയാണ് വായിക്കേണ്ടത് നമ്മൾ എല്ലെന്നാണോ വായിക്കുന്നത് അല്ലേ അല്ലേ എൽ എല് അപ്പം രണ്ടും കൂടെ ഒന്നിച്ച് വായിക്കുമ്പോൾ എങ്ങനെയാണെന്നറിയാവോ പ്ല പ്ല എന്നാണ് വായിക്കേണ്ടത് അങ്ങനെ ഒന്നിച്ച് വായിക്കേണ്ട ഇത് ഞാൻ അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണുക അല്ലെങ്കിൽ കണ്ടവർ അത് ഓർത്തെടുക്കാം ഓക്കെ അത് അതിനൊരു അവസരമാണിത് ഓർത്തെടുക്കാം പ്ല പ്ലേ പ്ലേ എങ്ങനെയാണ് പ്ല ഏ പ്ലേ ഒന്നും കൂടെ വായിച്ചേ പ്ല എന്ന് പറഞ്ഞാൽ എന്താണ് കളിക്കുക ഓക്കെ ഇനി നമുക്ക് അടുത്ത വാക്കിലേക്ക് പോകാം അടുത്ത ആ പിക്ചറിൽ നിങ്ങൾക്ക് എന്താ കാണാൻ സാധിക്കുന്നത് ബുദ്ധൻ്റെ പ്രതിമയാണല്ലേ ബുദ്ധനാണ് ഒരു കുട്ടി അവിടെ നിന്ന് എന്താ ചെയ്യുന്നത് അവിടെ ആ കുട്ടി പ്രാർത്ഥിക്കുകയാണ് പ്രാർത്ഥിക്കുന്നതിനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന വാക്ക് ഏതാണെന്ന് നോക്കാം ഓക്കെ നോക്കിയേ പ് എർ എങ്ങനെയാണ് വായിക്കേണ്ടത് പ്ര പ്ര എന്നാണ് വായിക്കേണ്ടത് ഒന്നിച്ച് വായിക്കുമ്പോൾ പ്ര എന്ന് വായിക്കണം പ്ര ഏ പ്രേ എങ്ങനെയാണ് പ്ര ഏ പ്രേ ഓക്കെ എൻ്റെ കൂടെ വായിക്കാം പ്ര ഏ പ്രേ ഒന്നും ഒന്നുകൂടെ പ്ര ഏ പ്രേ പ്രാർത്ഥിക്കുകയാണ് കുട്ടി ഓക്കെ ഇനി നമുക്ക് അടുത്ത വാക്ക് നോക്കാം അടുത്ത വാക്കാണ് അതിന് ഒന്നും ഞാൻ കൊടുത്തിട്ടില്ല കാരണം ഇന്ന് എന്താണ് ഇന്ന് എന്ന് നമ്മൾ എങ്ങനെയാണ് പറയുക ഇംഗ്ലീഷിൽ ഇന്ന് ഡേ ഇത് തന്നെയാണ് ഇന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയേണ്ടത് നോക്കിയേ കൂടെ വായിക്കണേ ട് ആണ് ഇവിടെ ടി ഒന്നിച്ച് വായിക്കുമ്പോൾ എവിടെ നിങ്ങൾ ടി ഒ ഇങ്ങനെ കാണുന്നു എല്ലാം നല്ല ഇവിടെ ടി ഒ കാണുന്നുണ്ടെങ്കിൽ ടു എന്ന് വേണം വായിക്കാൻ ടോ എന്നല്ല ടു എന്ന് വേണം വായിക്കാൻ അപ്പം ഇങ്ങനെ ചില ചില ചിലയിടങ്ങളിലൊക്കെ നമ്മൾ പണ്ട് പഠിച്ച പോലെ തന്നെ ആയിരിക്കത്തില്ല ചില വാക്കുകളിലൊക്കെ വ്യത്യാസം വരും ഇംഗ്ലീഷ് അങ്ങനെയാണ് സോ അപ്പോൾ എങ്ങനെയൊക്കെ ഏതൊക്കെയാണ് വ്യത്യാസം ആദ്യം നമ്മൾ നോർമലായിട്ടുള്ള എല്ലാം പഠിച്ചു വയ്ക്കും എന്നിട്ട് എവിടെയൊക്കെ വ്യത്യാസം വരുന്നോ അത് നമ്മൾ ഓർത്ത് വയ്ക്കും അങ്ങനെ വേണം പഠിക്കാൻ ഓക്കെ ഇംഗ്ലീഷ് അങ്ങനെയാണ് നമ്മൾ പഠിക്കുക അപ്പോൾ ഇവിടെ ടി ഒ വായിക്കുമ്പോൾ ടു എന്നാണ് വായിക്കേണ്ടത് ടു ഓക്കെ ഓക്കെ ടു ഇതെങ്ങനെ വായിക്കേണ്ടത് കുറച്ച് നേരത്തെ വായിച്ച വാക്കാണല്ലേ ഡ ഡേ ഡേ ഇപ്പം എങ്ങനെ വായിക്കേണ്ട ഒന്നിച്ച് ടു ഡേ ടുഡേ എങ്ങനെയാണ് ടു ഡേ ടുഡേ ഇന്ന് ഓക്കെ നമുക്ക് എന്താ കാണാൻ സാധിക്കുന്നത് ഇനി അവിടെ ഒരു ഒരു സംഭവം ഇങ്ങനെ ഒരു ബ്ലൂ കളർ ആ സംഭവമാണ് അവിടെ ഞാൻ ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്തേക്കുന്നത് അപ്പോൾ ആ സംഭവത്തിൽ കുറേ വെള്ളം ആഹാരമൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ആ സംഭവം എന്താണ് എന്ന് നമുക്ക് ഇംഗ്ലീഷിൽ വായിച്ചു നോക്കാം ഓക്കെ ടി ആർ ആണ് ടി ആർ അതെങ്ങനെ വായിക്കുക ട്ര 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 എന്നാണ് വായിക്കേണ്ടത് ടി എന്ന് പറയുമ്പോൾ ട് ഇർ അപ്പോഴ് ആറാകുമ്പോൾ എർ അപ്പോൾ ട്ര 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 എ ട്രേ കേട്ടിട്ടുണ്ടാവും അല്ലേ ട്രേ ട്രേ ട്ര ടുത്ത വാക്കിലേക്ക് പോകാം അപ്പോൾ നമ്മൾ ഇന്ന് ഏതൊക്കെ വാക്കാണ് നോക്കിയത് എ വച്ചിട്ടുള്ള വാക്കുകളാണ് നോക്കിയതല്ലേ അതായത് ഇതും നോക്കി ഇതും നോക്കി ഈ രണ്ട് വാക്കും നമ്മൾ എങ്ങനെയാണ് വായിക്കുന്നത് എങ്ങനെയാണ് ഏ അല്ലേ എ എന്നാണ് വായിക്കേണ്ടത് ഓക്കെ ഇനി ഞാൻ പറഞ്ഞു ഇ ഇ ഇ എ അത് വെച്ചിട്ടുള്ള വാക്ക് അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം അല്ലെങ്കിൽ ഇത് വലിയ നിങ്ങൾ ആദ്യം ഇതൊന്ന് നല്ലോണം പഠിച്ചു വയ്ക്കുക ഇനി തൊട്ടടുത്ത വീഡിയോയിൽ നമ്മൾ ഇ ഇ പിന്നെ ഇ എ അതൊന്നിച്ച് വരുന്ന വാക്കുകൾ നോക്കാം രണ്ടും ഒരേപോലെ അല്ല ചെറിയ വ്യത്യാസം വരുന്നുണ്ട് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ നിങ്ങളത് നല്ലോണം ഒന്ന് പഠിച്ചു വയ്ക്കുക ഒന്നും കൂടെ ഒന്ന് വായിച്ച് നോക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായില്ലെങ്കിലും ഒരു പ്രാവശ്യം കൂടെ ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കുക പിന്നെ പിന്നെ വന്ന് കണ്ടുനോക്കുക അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ക്ലിയർ ആകും ഓക്കെ അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഉപയോഗപ്രദമായി എങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇത്രയും ഒന്ന് നോക്കി വയ്ക്കുക ഇതുപോലത്തെ വാക്കുകൾ എവിടെയെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വായിക്കാൻ ശ്രമിച്ചു നോക്കുക ശ്രമമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് വിട്ടേക്കാം നമുക്ക് പറ്റും പിന്നെ ആയാലും പറ്റും പതിയെ പതിയെ പഠിക്കുക അത്രയേ ഉള്ളൂ പേടിക്കണ്ട കേട്ടോ നമുക്ക് എല്ലാം വായിക്കാം അപ്പോൾ ഈ വീഡിയോയിൽ എന്തെങ്കിലും മനസ്സിലാവുന്ന ഉണ്ടെങ്കിൽ എന്താണ് ഒന്നും കൂടെ ഒന്ന് കണ്ടു നോക്കുക ഈ ഈ ഇ എ വെച്ചിട്ടുള്ള വീഡിയോ ഞാൻ തൊട്ടടുത്ത് തന്നെ ചെയ്യുന്നതാണ് തീർച്ചയായും അതും കാണുക കേട്ടോ അപ്പോൾ നമുക്കിങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ പഠിച്ച് പഠിച്ച് പോകാം അതിന് മുൻപേ മറ്റേ ആ വീഡിയോസ് ആ ബേസിക് ആയിട്ടുള്ള വീഡിയോസ് എല്ലാം കാണുക എന്നിട്ട് ഇതൊന്നും കൂടെ ഒന്ന് കാണുക എല്ലാം ഒന്നും കൂടെ നിങ്ങളൊന്ന് കണ്ടു നോക്കുക അപ്പോൾ പിന്നെ ഒരിക്കലും മറക്കത്തില്ല ഓക്കെ അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം ഇതുവരെ ഇതൊന്ന് നോക്കി വയ്ക്കുക ബായ് താങ്ക്